അസ്സലാമു അലൈക്കും. നിസ്കാരം ആരംഭിച്ച് പകുതിയായതിനു ശേഷം നിയ്യത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചു. അതല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കുകയാണ്, നിയ്യത്തിൽ ഞാൻ അസ്ഹർ എന്നാണോ കരുതിയത് നിയ്യത്ത് വെച്ചത്, അങ്ങനൊരു സംശയം വന്നു. എന്നാൽ എന്താണ് അതിന് പ്രതിവിധി? ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുവരെ മറന്നുപോയ സംഭവങ്ങളൊക്കെ നിസ്കരിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നിസ്കാരത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താനും നമ്മുടെ ചിന്തകൾ മാറിപ്പോവാനും വേണ്ടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇങ്ങനെ പല കളികളും കളിക്കും. അതിൻ്റെ ഫലമായി തീരെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ ഗാഫിലായി അശ്രദ്ധവാനായിക്കൊണ്ട് നിസ്കരിക്കുന്ന അവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ നിസ്കാരങ്ങളും മറ്റു അമലുകളും എല്ലാം കബൂലാക്കട്ടെ. ആമീൻ. അപ്പം നിസ്കാരത്തിനിടയിൽ നിയ്യത്തിൽ സംശയിച്ചു പോയാൽ എന്താണ് ആ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഫിഖ്ഹിൻ്റെ കിതാബിൽ കാണാം, ലൗ ശക്ക അസ്നാ സ്വലാത്തി ഫിൻ നിയ്യത്തി, ഒരാൾ നിസ്കാരത്തിനു ഇടയിൽ നിയ്യത്തിൽ സംശയിച്ചു പോയാൽ അടുത്ത ഒരു ഫറള് ചെയ്യുന്നതിന് മുമ്പ് സമയം തീർക്കുന്നതിന് മുമ്പും വളരെ പെട്ടെന്ന് അവനിക്ക് ഓർമ്മ വന്നിട്ടില്ല എങ്കിൽ ബത്തലത്ത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം ബത്തലായി പോകും. ഉദാഹരണത്തിന് ഒരാൾ അസ്ഹർ നിസ്കരിക്കുകയാണ്, ഒരു റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ റക്അത്തിലെ അത്തഹിയാത്തിലാണ് അവനിക്ക് സംശയം വരുന്നത്. അപ്പോൾ നിയ്യത്ത് വെച്ചിട്ടുണ്ടോ ഇല്ല എന്ന് സംശയം വന്നു. ഉടനെ തന്നെ അവനിക്ക് ഓർമ്മ വന്നു, അതെ നിയ്യത്ത് വെച്ചിട്ടുണ്ട്, ശരിയായ രൂപത്തിൽ തന്നെയാണ് വെച്ചത്. അങ്ങനെ ഉടനെ ഓർമ്മ വന്നു. എന്നാൽ ആ നിസ്കാരത്തിന് ഒന്നും തന്നെ ബാധിക്കുകയില്ല, നിസ്കാരം സ്വഹീയാണ്. അതേസമയം ഇങ്ങനെ സംശയം വന്നതിനു ശേഷം കുറേ സമയം അവിടെ ആലോചിച്ചിരുന്നു നിയ്യത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ, അതോടുകൂടെ അവൻ്റെ നിസ്കാരം ബാത്തിലായി പോകും. അതല്ലെങ്കിൽ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലാണ് ഇങ്ങനെ നിയ്യത്ത് വെച്ചുക്കണോ ഇല്ലേ എന്ന് സംശയം വന്നത്. ആ സംശയത്തോടുകൂടെ ഒരാൾ രണ്ടാമത്തെ സുജൂദും നിർവഹിച്ചാൽ തീർച്ചയായും അവൻ്റെ നിസ്കാരം ബാത്തിലായി പോകും. അപ്പം ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരമായിരിക്കണം. മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും നാം ഒഴിവാകണം, അള്ളാഹുവിലേക്ക് തിരിയുക തന്നെ ചെയ്യണം. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ പല സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മരണം വരെ ഒരൊറ്റ നിസ്കാരവും നഷ്ടപ്പെടുത്താതെ നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.